നമസ്കാരം ഭാരത് ലൈവിലേക്ക് സ്വാഗതം. പ്രവാസി വ്യവസായി ഫാരിസ് അബൂബക്കറിന്റെ വെളിപ്പെടുത്താത്ത സ്വത്തുക്കൾ കണ്ടെത്താനുള്ള ആദായ നികുതി വകുപ്പിന്റെ പരിശോധനകൾ തുടരുന്നു. കൊച്ചി ചിലവന്നൂരിൽ ചൊവ്വാഴ്ച പരിശോധന നടത്തി മുദ്രവെച്ച ഫ്ളാറ്റ് വീണ്ടും തുറന്ന് പരിശോധിക്കുകയാണ്. മധ്യ കേരളത്തിലെ രണ്ട് റിസോർട്ടുകളടക്കം എട്ടിടങ്ങളിൽ പരിശോധന തുടരുന്നുണ്ട്. വിദേശത്തുള്ള ഫാരിസിനോട് രണ്ട് ദിവസത്തിനകം ആദായ നികുതി വകുപ്പിന്റെ ചെന്നൈ യൂണിറ്റിൽ നേരിട്ട് ഹാജരാകാനും നിർദ്ദേശം നൽകി കഴിഞ്ഞു. ഫാരിസോ അടുത്ത കേന്ദ്രങ്ങളോ ആദായ നികുതി വകുപ്പ് പരിശോധനകളോട് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ഫാരിസ് ഹാജരാകില്ല എന്നാണ് ഇപ്പോഴുള്ള സൂചന. അങ്ങനെ വന്നാൽ ശക്തമായ കൂടുതൽ നടപടികൾ ആദായ നികുതി വകുപ്പ് എടുക്കും. വിദേശത്തെ സംശയകരമായ ഉറവിടത്തിൽ നിന്നും ഫാരിസ് വഴി വൻതോതിൽ കള്ളപ്പണം ഇന്ത്യയിലേക്ക് ഒഴുക്കുന്നതായുള്ള ആദായ നികുതി ഇന്റലിജൻസ് വിഭാഗത്തിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ചെന്നൈ ആദായ നികുതി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ രാജ്യവ്യാപകമായി 73 ഇടങ്ങളിൽ തിങ്കളാഴ്ച മുതൽ പരിശോധനകൾ നടക്കുന്നത്. ചിലവന്നൂരിലെ ഫ്ളാറ്റിൽ താമസിച്ചിരുന്നത് ഫാരിസിന്റെ കൊച്ചിയിലെ റിയൽ എസ്റ്റേറ്റ് ബിസിനസിന്റെ പ്രധാന ഇടനിലക്കാരനാണെന്ന് അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. ഈ ഫ്ളാറ്റിൽ നിന്നും സുപ്രധാന രേഖകളും കണ്ടെത്തി. ഇതെല്ലാം അന്വേഷണത്തിൽ നിർണായകമാണ്. സിനിമാ മേഖലയിലേക്കും അന്വേഷണം വ്യാപിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഫാരിസ് നിലവിൽ ലണ്ടനിലാണെന്നാണ് സൂചന. ഫാരിസ് ഹാജരാകുമോ എന്നതിൽ വകുപ്പിന് പോലും ഇപ്പോൾ വ്യക്തതയില്ല. റെയ്ഡിന്റെ ഭൂരിഭാഗവും പൂർത്തിയായി കഴിയുകയും ചെയ്തു. ആദായ നികുതി വകുപ്പിന്റെ ചെന്നൈയിലെ ഇൻവെസ്റ്റിഗേഷൻ ടീമാണ് റെയ്ഡിനും തുടർ നടപടികൾക്കും നേതൃത്വം നൽകുന്നത്. തമിഴ്നാട്, കേരളം, ആന്ധ്ര, കർണാടക, ഡൽഹി, മുംബൈ, ബംഗളൂരു എന്നിവിടങ്ങളിൽ ഒരേ സമയമാണ് റെയ്ഡ് നടന്നത്. ചെന്നൈ ഇൻവെസ്റ്റിഗേഷൻ യൂണിറ്റാണ് അതത് സംസ്ഥാനങ്ങളിലെ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി റെയ്ഡിന് നേതൃത്വം നൽകിയത്. ഫാരിസ് അബൂബക്കറിന്റെ നിക്ഷേപമുള്ള ചെറുതും വലുതുമായ 90 റിയൽ എസ്റ്റേറ്റ് കമ്പനികൾ രാജ്യം മുഴുവൻ ഇപ്പോൾ വൻതോതിൽ ഭൂമി വാങ്ങിക്കൂട്ടിയിട്ടുണ്ട് എന്ന വിവരവും പുറത്തുവരുന്നു. ഫാരിസിന്റെ പ്രധാന ഇടനിലക്കാരനായ നജീം അഹമ്മദിന്റെ മുദ്രവെച്ച ഫ്ളാറ്റിലെ റെയ്ഡും നിർണായകമാവുകയാണ്. ആദായ നികുതി വകുപ്പിന്റെ റിപ്പോർട്ട് ലഭിച്ചാൽ ഉടൻ കള്ളപ്പണ ഇടപാടിന്റെ സാധ്യത പരിശോധിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ചെന്നൈ യൂണിറ്റും കേസ് രജിസ്റ്റർ ചെയ്യും. ഫാരിസിന്റെ ഭൂമി കച്ചവടത്തിന് കള്ളപ്പണ ഇടപാട് നടന്നെന്ന വിവരങ്ങളെ തുടർന്നാണ് ഇഡിയും അന്വേഷണം നടത്തുന്നത്. ഫാരിസ് രജിസ്റ്റർ ചെയ്ത കമ്പനികളുടെ പേരിലും ഇഡി അന്വേഷണം നടത്തും. ഫാരിസ് അബൂബക്കറിന്റെ കൊയിലാണ്ടി നന്ദി ബസാറിലെ വീട്ടിലും രാജ്യത്തെ വിവിധ കേന്ദ്രങ്ങളിലുമുള്ള ഓഫീസുകളിലും പരിശോധന നടത്തുന്നു. നന്ദി ബസാറിലെ വീട്ടിൽ ഫാരിസിന്റെ ബന്ധുക്കളുടെ സാന്നിധ്യത്തിലായിരുന്നു പരിശോധന. തണ്ണീർത്തടങ്ങൾ ഉൾപ്പെടെ നിർമ്മാണങ്ങൾക്ക് നിയന്ത്രണമുള്ള ഭൂമി വിലയ്ക്ക് വാങ്ങി നികത്തി വൻകിടക്കാർക്ക് കൈമാറിയെന്നും ഇതിന്റെ സാമ്പത്തിക ഇടപാടുകൾ വിദേശത്ത് വെച്ച് നടത്തിയെന്നുമാണ് ഫാരിസിനും ശോഭ ഗ്രൂപ്പിനുമെതിരായ പരാതി. വിദേശത്ത് വെച്ച് ഇടപാടുകൾ നടത്തിയത് വഴി വൻതോതിൽ നികുതി വെട്ടിപ്പ് നടന്നതായാണ് അന്വേഷണ ഏജൻസികളുടെ കണ്ടെത്തൽ. നേരത്തെ കള്ളപ്പണം വെളുപ്പിക്കൽ കേസുമായി ബന്ധപ്പെട്ട ശോഭ ഡെവലപ്പേഴ്സിന്റെ ഗുരുഗ്രാമിലെ 201 കോടി രൂപയുടെ സ്വത്തുക്കൾ ഇഡി കണ്ടുകെട്ടിയിരുന്നു. മലയാളിയായ PNC മേനോന്റെ ഉടമസ്ഥതയിലുള്ള ശോഭ ഡെവലപ്പേഴ്സിൽ കർണാടക PCC അധ്യക്ഷൻ DK ശിവകുമാറിനും ഓഹരി പങ്കാളിത്തമുണ്ടായിരുന്നു. ഏതായാലും കള്ളപ്പണക്കാരെല്ലാം തന്നെ കുടുങ്ങുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചരിത്രത്തിലില്ലാത്ത വിധമുള്ള റെയ്ഡുകൾ, ചരിത്രത്തിലില്ലാത്ത രീതിയിലുള്ള വലിയ വലിയ വ്യവസായികളെ അടക്കം നിയമത്തിന്റെ മുന്നിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ് കേന്ദ്ര ഗവൺമെന്റ് ഇപ്പോൾ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ കള്ളപ്പണത്തിന്റെ ഒഴുക്ക് തടയാനുള്ള നീക്കം നടത്തുന്നു എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്.